എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. എൽ ഡി സി 2024 നടക്കാൻ പോവുകയാണ് അല്ലേ? അപ്പൊ അതിന് മുന്നോടിയായിട്ട് പി എസ് സിയുടെ ഭാഗത്തു നിന്നും നമുക്കൊരു ഇൻഫർമേഷൻ ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പ്രിലിംസ് ഉണ്ടായിരിക്കില്ല, മെയിൻ എക്സാം അല്ലെങ്കിൽ ഒരൊറ്റ പരീക്ഷയായിരിക്കും ഈ ഒരു എൽ ഡി സിക്ക് വേണ്ടി നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഉഷാറായിട്ട് പഠിക്കേണ്ട ഒരു സമയമാണ് ഇത് അല്ലെ? പി എസ് സിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു പരീക്ഷയെ പറ്റിയിട്ടുള്ള അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ തുടങ്ങേണ്ട സമയമാണ്. അപ്പൊ അതിന് മുൻപ് നടന്ന പരീക്ഷയെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന്റെ സാധ്യതകളെ കുറിച്ചിട്ടും എങ്ങനെയാണ് മുൻകാലങ്ങളിൽ പരീക്ഷ നടന്നത്, എന്താണ് അതിന്റെ സിലബസ്, എങ്ങനെയായിരുന്നു മാർക്ക്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞിട്ട് വേണം നമ്മളൊരു പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പ്രിപ്പറേഷൻ ആരംഭിക്കാനായിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതിനു മുൻപ് നടന്ന പരീക്ഷകളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം അല്ലെ? 2017 പരീക്ഷ നടന്നപ്പോൾ, എൽ ഡി സി പരീക്ഷ നടന്നപ്പോൾ ഒറ്റ പരീക്ഷയായിട്ടാണ് നടത്തിയത്. ഒറ്റ പരീക്ഷ, ഒരു എക്സാം നടത്തി അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. എന്നാൽ പിന്നീട് വന്ന പരീക്ഷ 2020 നോട്ടിഫിക്കേഷൻ വന്ന്, എന്നാൽ 2021 നടന്ന പരീക്ഷ, 2017 ശേഷം പിന്നെ നടക്കുന്നത് 2021 നവംബർ 20 പരീക്ഷ നടന്നത് അല്ലെ? ആ 2021 നവംബർ 20 നടന്ന പരീക്ഷ അത് രണ്ട് ഘട്ടങ്ങളിലായിട്ട് നടന്ന ഒരു പരീക്ഷയായിരുന്നു. അതിന് മുൻപായിട്ട് പ്രിലിംസ് നടത്തിയിരുന്നു. ആ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തവർക്കായിരുന്നു മെയിൻ എക്സാം എഴുതാനുള്ള അവസരം ഉണ്ടായിരുന്നത് 2021 നവംബറിൽ. അതിൽ നിന്ന് ഒരു കട്ട് ഓഫ് നേടി വിജയിച്ചവരെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ നടന്നതിനും വ്യത്യാസമായിട്ടാണ് കഴിഞ്ഞ ഒരു തവണ എൽ ഡി സി പരീക്ഷ നടന്നത്. പ്രിലിംസ് കഴിഞ്ഞ് ആ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തവരെ മെയിൻ എക്സാമിലേക്ക് എടുത്തു. ആ മെയിൻ എക്സാം തന്നെ എന്തായിരുന്നു, സിലബസില് നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പ്രിലിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ജി കെയും അതുപോലെ തന്നെ 20 മാർക്ക് മാക്സുമായിരുന്നു. എന്നാൽ മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞിരുന്നു. കൂടുതൽ കറണ്ട് അഫെയറുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് 20 മാർക്കാണ് കറണ്ട് അഫെയറിന് പ്രാധാന്യം വന്നത്. 20 മാർക്ക് വെയിറ്റേജിൽ കറണ്ട് അഫെയർ മുന്നിൽ നിന്നു. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 10 മാർക്കിലേക്കും. പിന്നീട് ഓരോ ജി കെ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സിലബസ് വന്നത്. അവിടെ ആദ്യമായിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞ കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. കേരളം ഭരണവും ഭരണ സംവിധാനവും അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങളും. പലപ്പോഴും നമ്മൾ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ മുൻപത്തെ പരീക്ഷകൾക്കൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിയിലായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് പഠിച്ചിരുന്ന വിവരാവകാശ കമ്മീഷനും അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്തു ചോദിക്കാൻ അല്ലെങ്കിൽ എടുത്ത് ഓരോ ഭാഗങ്ങളും എടുത്ത് പറഞ്ഞ് പഠിക്കാനുള്ള ആ ഒരു സിലബസ് ആണ് 2021 മെയിൻ പരീക്ഷയ്ക്ക് വന്നത്. ഇപ്പോൾ ഈ വന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2025 അല്ലെ? അപ്പൊ 2024 നമുക്കൊരു പരീക്ഷ പ്രതീക്ഷിക്കാം. ആ ഒരു പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ വാർത്തകളാണ് പി എസ് സി ഇപ്പൊ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രിലിംസ് ഉണ്ടായിരിക്കില്ല, മെയിൻ പരീക്ഷ മാത്രമായിരിക്കും ഇതിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ നല്ല ഒരു തീരുമാനമാണ് അല്ലെ? ഒരൊറ്റ പരീക്ഷയിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കൂടുതൽ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരവും ഇതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നേടിയെടുക്കാൻ പറ്റുന്ന പരീക്ഷ തന്നെയാണ് എൽ ഡി സി പോലെയുള്ള പോസ്റ്റുകളെല്ലാം തന്നെ. അത് മുൻകാലങ്ങളിൽ ഒറ്റ പരീക്ഷയായി നടന്നപ്പോഴും ഇനി 2021 രണ്ട് ഘട്ടമായിട്ട് നടത്തിയപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പരീക്ഷ പി എസ് സി അറ്റൻഡ് ചെയ്തിരുന്നു അല്ലെങ്കിൽ പി എസ് സി പരീക്ഷ നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ കണ്ടിരുന്നു ഒരുപാട് ഉദ്യോഗാർത്ഥികളെയൊന്നും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതായത് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് വേക്കൻസികളുടെ എണ്ണം അല്ലെങ്കിൽ എന്താണ് 3 വർഷം കഴിയുമ്പോൾ പകുതി പേര് പോലും നിയമനം നടക്കാതെ പോകുന്ന ഒരു റാങ്ക് ലിസ്റ്റ് എന്നിട്ട് ക്യാൻസലായി പോകുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വളരെ കുറച്ച് ആൾക്കാരെ മാത്രം, അതായത് സാധ്യതയുള്ള ആൾക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചുരുക്കപ്പട്ടിക ആയിട്ട് തന്നെ അല്ലെങ്കിൽ എന്താണ് ആ ഒരു റാങ്ക് ലിസ്റ്റ് വളരെ ചുരുക്കി സാധ്യത കൂടുതലുള്ള ആൾക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രസിദ്ധീകരിച്ചത്. എന്നാലും വളരെ കുറച്ച് ആൾക്കാരൊന്നുമല്ല ഓരോ ജില്ലയിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. പക്ഷേ സാധ്യത കൂടുതലാണ്, നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ ജോലി സാധ്യത വളരെ കൂടുതലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലൊക്കെയാണ് കൂടുതൽ കോമ്പറ്റീഷൻസ് നടക്കാറുള്ളത്.
അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എറണാകുളം ജില്ലയിൽ മെയിൻ ലിസ്റ്റ് 1182 പേരെയാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്, മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 269 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും ഉണ്ടായിരുന്നു. ഇന്ന് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ് അഡ്വൈസ് പോയിരിക്കുന്നത്, ടോട്ടൽ അഡ്വൈസ് 543 അഡ്വൈസ് പോയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ടോട്ടൽ 543 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറി 373 വരെയും പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലും 1438 പേരാണ് എന്തിലുണ്ടായിരുന്നത്, മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 260 പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഇനി അവിടെ ടോട്ടലായിട്ട് അഡ്വൈസ് ഇപ്പോൾ പോയിരിക്കുന്നത് നിലവിൽ 585 അഡ്വൈസ് പോയിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറി 338 വരെയും പോയിട്ടുണ്ട്. അപ്പോൾ നാലോചിച്ച് നോക്കിയാൽ 2025 വരെയാണ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അല്ലേ. ഇതിപ്പോൾ 2023 ആയിട്ടേ ഉള്ളൂ, നവംബർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനിയുണ്ട് ഒരു ഏകദേശം ഒരു വർഷത്തിൽ, ഒന്നര വർഷത്തിൽ കൂടുതൽ നമുക്ക് എന്തുണ്ട്, ഈ ഒരു റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട്. അപ്പോൾ അതിൽ നല്ല രീതിയിൽ നിയമനം നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കൊക്കെ സാധ്യത ഏറെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും ഇനി വരുന്ന LDC-ക്കും എന്താണ് സാധ്യത എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതൊന്ന് തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിലവിലുള്ളവരെല്ലാം തന്നെ പ്രിലിംസും മെയിൻസും ക്വാളിഫൈ ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റിൽ എത്തിയത്. എന്നാൽ ഇനി വരാൻ പോകുന്ന നിങ്ങൾക്ക് പ്രിലിംസ് എഴുതേണ്ട ആവശ്യമില്ല, മെയിൻ എക്സാം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ എന്തുണ്ട്, ഈസിനെസ് ആണ് അവിടെ വരുന്നത്. പ്രിലിംസ് ഇല്ല, മെയിൻ എക്സാം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇനി മെയിൻ എക്സാമിൻ്റെ സിലബസ് എന്തായിരിക്കും, അത് കഴിഞ്ഞ പ്രാവശ്യം 2021 നടന്ന മെയിൻ എക്സാമിൻ്റെ ഓൾമോസ്റ്റ് ആ സിലബസ് തന്നെയായിരിക്കും. അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തെന്ന് വരാം. അത് നമുക്കൊരു സാധ്യതകളാണ് നമ്മൾ പറയുന്നത്, ഉറപ്പല്ല, സാധ്യതകളാണ്, ചിലപ്പോൾ കൂട്ടിച്ചേർത്തേക്കാം. എന്നാലും ഇപ്പോൾ നിലവിലുള്ള സിലബസിൽ കാര്യമായ മാറ്റമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഏകദേശം അഡീഷനാണ്, ഡെലീഷനായിട്ട് നമ്മളൊന്നും ടോപ്പിക്കുകളൊന്നും വരാൻ സാധ്യതയില്ല. ഇംഗ്ലീഷും മാത്സും അതുപോലെ തന്നെ മലയാളവും കോൺസ്റ്റിറ്റ്യൂഷനും ഹിസ്റ്ററിയും ഒക്കെ തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം ഇപ്പോഴേ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജോലി സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ് LDC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് ജോലി ലഭിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടുത്തെ സാധ്യതകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു, റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിക്കഴിഞ്ഞാൽ ജോലി സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വളരെ വിപുലമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ഒന്നുമല്ല, ആവശ്യമുള്ളവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റാങ്ക് ലിസ്റ്റാണ് നിലവിൽ വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ സാധ്യത കൂടുതലാണ്. എന്നാൽ ഇങ്ങനെ ഒരു സർവീസിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള പ്രൊമോഷൻ സാധ്യതകൾ അതും നിങ്ങൾക്കറിയണ്ടേ? അപ്പോൾ നമുക്ക് ജോലി ലഭിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിട്ടുള്ള പ്രൊമോഷൻ സാധ്യതകൾ കുറച്ച് ഏറെയും കുറഞ്ഞിരിക്കും അല്ലേ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് LD ക്ലർക്കിനെ വിളിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ജോലി ലഭിക്കുന്ന അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിട്ട് നമുക്ക് പ്രൊമോഷൻ സാധ്യതകൾക്ക് വ്യത്യാസമുണ്ടായിരിക്കും. ഇൻ കേസ് നമുക്ക് മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലൊക്കെയാണ് നമ്മൾ LD ക്ലർക്കായിട്ട് അപ്പോയിൻമെൻറ്റ് വരുന്നത് എങ്കിൽ അവിടെ നമുക്ക് സീനിയർ ക്ലർക്ക്, അത് കഴിഞ്ഞ് ഹെഡ് ക്ലർക്ക്, പിന്നെ ഏറ്റവും ഉയർന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ജോയിൻറ്റ് കോർപ്പറേഷൻ സെക്രട്ടറി, ഈ ഒരു ലെവലിലേക്ക് വരെ നമുക്ക് പ്രൊമോഷൻ സാധ്യതകൾ ഉള്ളതാണ്. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ചിട്ട് അവിടെ പുതിയ തസ്തികകളൊക്കെ സൃഷ്ടിക്കപ്പെടാം. അപ്പോൾ അതനുസരിച്ചും നമുക്ക് എന്ത് വരാം, പോസ്റ്റ് കൂടി അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യതകൾ കൂടിക്കൂടി വരാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇനി ജോലി ലഭിക്കുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എങ്കിൽ നല്ല രീതിയിൽ പ്രൊമോഷൻ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ നമുക്ക് പ്രൊമോഷൻ ലഭിച്ച് നമ്മളെ ടെസ്റ്റുകളെല്ലാം, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകൾ പോലെയുള്ള ടെസ്റ്റുകളെല്ലാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡെപ്യൂട്ടി കളക്ടർ വരെ വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഒരു LD ക്ലർക്കായി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയർ അവിടെ അവസാനിക്കുകയല്ല ചെയ്യുന്നത്, ഇനിയും അങ്ങോട്ടും ഗ്രോത്തിലേക്ക് തന്നെയാണ്. നല്ല രീതിയിൽ നല്ലൊരു പൊസിഷനിൽ ജോലി ലഭിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ ജോലി സർവീസ് ചെയ്യുന്നതിനായിട്ട് അതിനുള്ള ഒരു എന്താ പറയുക, താഴത്തെ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് എന്തിനെ കാണാൻ പറ്റുക, ഈ ഒരു LDC-യെ കാണാനായിട്ട് പറ്റുക. ഒരു LDC ആയിട്ട് അല്ലെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ അതിന് മുകളിലോട്ട് ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്കുണ്ട് അല്ലേ. അത് പലരും മനസ്സിലാക്കുന്നില്ല, വെറുതെ ഒരു ജോലി ലഭിക്കുക എന്നുള്ളതല്ല. ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലേക്ക് സ്വപ്നം കണ്ട് നടക്കുന്നവർക്കൊക്കെ കയറി തുടങ്ങാൻ പറ്റിയ ഒരു ഏറ്റവും
ബേസ് ആയിട്ടുള്ള ഒരു ലെവലാണ് ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്ക് പടിപടിയായിട്ട് നമ്മുടെ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്ന് പറയുന്ന ആ ഒരു ജോലി ഒട്ടും കുറവൊന്നുമല്ല. നല്ല സാധ്യതകൾ, മുകളിലോട്ട് നല്ല ഉയർന്ന പോസ്റ്റുകളിൽ എത്താൻ നല്ല സാധ്യതയുള്ള പോസ്റ്റ് തന്നെയാണ്. നല്ല രീതിയിൽ നിയമനം നടന്നുകൊണ്ടിരിക്കുന്നതും കൂടെയാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ മെയിൻ ലിസ്റ്റില് എറണാകുളം ജില്ലയിൽ ഞാൻ പറഞ്ഞ പോലെ 1182 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. അതിൽ ഓപ്പൺ കാറ്റഗറി 373 വരെ പോയിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒരു ഒരു വർഷം 10 മാസത്തോളം നമുക്ക് ഇനി ഒരു കാലാവധിയുണ്ട് അല്ലെ, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട്. അപ്പൊ ആ കാലാവധിക്ക് ഉള്ളിലായിട്ട് ഇനിയും നിയമനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ഏകദേശം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മടി പിടിച്ചിരിക്കുകയല്ല, ഇനി പ്രിപ്പറേഷൻ ആരംഭിച്ചവരെല്ലാം തന്നെ ഉഷാറായിട്ട് പഠിക്കുക. അഥവാ ഇനി പഠിച്ച് തുടങ്ങാത്തവരുണ്ട് എങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനൊപ്പം ജോയിൻ ചെയ്യുക. നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, LDC മിഷൻ 2024. പുതിയ ബാച്ച് നമ്മൾ ഈ ഒരു നവംബർ മാസത്തിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. ആ ഒരു ബാച്ചിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ കോഴ്സുകളെയും പോലെ തന്നെ ടൈം ടേബിൾ അനുസരിച്ചിട്ട്, അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ ഏത് ഭാഗങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ആ ഭാഗങ്ങളെ കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ടായിരിക്കും നമ്മൾ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ലൈവ് ക്ലാസ്സിൽ നമ്മൾ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ മാറ്റങ്ങളൊന്നും നമ്മൾ PSC നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ തന്നെ എന്ത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാം. അങ്ങോട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ കൂടുതൽ MCQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റർ ഉണ്ടായിരിക്കും. വീക്ക്ലി എക്സാമുകളും സർപ്രൈസ് എക്സാമുകളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. വളരെ കൃത്യതയോട് കൂടിയിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഡൗട്ട് ക്ലിയർ ഒക്കെ ചെയ്ത് പഠിച്ച് മുന്നേറാനായിട്ട് സാധിക്കും. പുതിയ ബാച്ചുകൾ നമ്മൾ ഈ ഒരു നവംബർ 25 കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യുക. നിങ്ങൾ വെറുതെ സ്വപ്നം കണ്ട് നടക്കുകയല്ല വേണ്ടത്, കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നല്ലൊരു പോസ്റ്റില് ഗവൺമെന്റ് സർവീസിൽ നിങ്ങൾക്കും ഒരു ഉദ്യോഗസ്ഥനായിട്ടിരിക്കാം. അതിനുള്ള തുടക്കമാകട്ടെ ഈ ഒരു LDC എക്സാം എന്നുള്ളത് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നമുക്ക് ഒരു ഫ്രീ വെബിനാർ ഉണ്ട്, ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടും ഈ ഒരു പരീക്ഷ വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ അല്ലേ. കഴിഞ്ഞ പരീക്ഷ പ്രിലിംസ് നടന്നു, ഇപ്രാവശ്യം പ്രിലിംസ് ഇല്ല. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ലൈവ് ക്ലാസ്സുകളുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അതിന് ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.